നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ന്യൂസിലാൻഡ് ഉയർത്തിയ 402 റൺസ് എന്ന വിജയലക്ഷ്യം, ന്യൂസിലാൻഡ് 401 എടുത്തത്, പാകിസ്ഥാൻ വിജയിക്കാൻ വേണ്ടിയിരുന്ന 402 വീരോചിതം വീറോടെ അത് ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം മഴയെത്തി, പിന്നെ കളി പുനരാരംഭിക്കുമ്പോൾ 41 ഓവറുകളിൽ 342 എന്നുള്ള ആ ഒരു വിജയലക്ഷ്യം പുനർനിർണയിച്ചു. പക്ഷേ വീണ്ടും മഴ പെയ്ത് കളി തടസ്സപ്പെട്ടിരിക്കുകയാണല്ലോ. 25.3 ഓവറുകളിൽ പാകിസ്ഥാൻ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസാണ് എടുത്തിട്ടുള്ളത്. ഡക്വർത്ത് ലൂയിസ് പാർ സ്കോറിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഏറെ മുന്നിലുമാണ്. പാകിസ്ഥാനെ ഈ രൂപത്തിലേക്ക് എത്തിച്ച് തീർച്ചയായിട്ടും ഫഖർ സമൻ്റെ ആ കിഡിലൻ പോരാട്ടമാണ്. സിക്സറുകൾ ഇങ്ങനെ പെയ്തിറങ്ങുകയായിരുന്നു. മഴ പെയ്ത് ഒരു ബ്രേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ്റെ ഹൃദയത്തെ ബാധിക്കുമോ, അവരുടെ ബാറ്റിങ്ങിൻ്റെ ഹൃദയത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ സോദിക്ക് മേൽ ബാബറും അതുപോലെ ഫഖർ സമനും ചേർന്ന് 3 സിക്സറുകൾ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പാകിസ്ഥാൻ റൺ ചേസിൽ വെൽ എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ്, വെൽ ഇൻ റൺ ചേസ് എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും മഴയെത്തി കളി തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഫഖർ സമനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. നമുക്കറിയാം ഏഷ്യാകപ്പിൽ അദ്ദേഹം ഫോം ഔട്ടിൻ്റെ മാരക വെർഷനിലായിരുന്നു. അത് കഴിഞ്ഞ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ആദ്യ കളിയിൽ മോശമായപ്പോൾ ആ ഒരു ഫോം ഔട്ടിങ്ങിനെ തുടരുകയാണ്. പാകിസ്ഥാൻ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. ഇമാമുല്ലക്കും അബ്ദുള്ള ഷഫീഖുമാണ് പിന്നെയുള്ള കളികളിൽ അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ കളിയിലാണ് പിന്നെ ഫഖർ സമൻ തിരികെ എത്തുന്നത്. ഇമാമുല്ലക്കിൻ്റെ സ്ട്രഗ്ലിങ്, പിന്നെ ഫഖർ സമന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തുന്നു. ഒരു ബ്രേക്ക് വന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫോം വീണ്ടെടുക്കാൻ ഗുണകരമായി എന്ന് തന്നെ പറയണം. ചിലപ്പോൾ അങ്ങനെയാണ്, തുടരെ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് എല്ലാം ഒന്ന് റീതിങ്ക് ചെയ്ത് റീകളക്ട് ചെയ്ത് വരാൻ അത് ഗുണകരമാവും. അതാണ് ഫഖർ സമൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. ഇപ്പോഴിതാ അഞ്ഞടിച്ചു സിക്സർ മഴ പെയ്തിറങ്ങുന്ന കാഴ്ച. അല്ലെങ്കിലും ന്യൂസിലാൻഡിനെ കണ്ടാൽ അദ്ദേഹത്തിന് കളിയായിരുന്നു. ഇപ്പോൾ ഈ വർഷം തന്നെ ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹം നേടുന്ന 4-ാമത്തെ സെഞ്ചുറിയാണിത്. നോക്കുക, ഒരു കലണ്ടർ ഇയറിൽ ഒരു ടീമിനെതിരെ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയവരുടെ റെക്കോർഡ് എടുത്താൽ ആ റെക്കോർഡിൽ ഇപ്പോൾ മഹാരഥന്മാർക്കൊപ്പം ഫഖർ സമനും ഇടം പിടിച്ചു കഴിഞ്ഞു. ഡെസ്മണ്ട് ഹെയ്ൻസ്, വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇതിഹാസം, അദ്ദേഹം 1984 ഓസ്ട്രേലിയക്കെതിരെ 4 സെഞ്ചുറികൾ നേടിയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയക്കെതിരെ 1998 4 സെഞ്ചുറികൾ നേടിയിരുന്നു. റിക്കി പോണ്ടിങ് 2007 ന്യൂസിലാൻഡിനെതിരെ 4 സെഞ്ചുറികൾ നേടിയിരുന്നു. 2012 ശ്രീലങ്കയ്ക്കെതിരെ കിങ് കോഹ്ലി 4 സെഞ്ചുറികൾ നേടിയിരുന്നു. ഇപ്പോഴത്തെ ഫഖർ സമൻ ഈ വർഷം ന്യൂസിലാൻഡിനെതിരെ നേടുന്ന 4-ാമത്തെ സെഞ്ചുറിയാണ്. അപ്പം മോസ്റ്റ് മെൻസ് ഒഡിഐ സെഞ്ചുറീസ് എഗെയിൻസ്റ്റ് ഓൺ ടീം ഇൻ എ കലണ്ടർ ഇയർ, ആ റെക്കോർഡിൽ മഹാരഥന്മാർക്കൊപ്പം ഇന്നത്തെ ദിവസം ഫഖർ സമനും ഇടം പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. ഫഖർ സമൻ അല്ലെങ്കിലും ബിഗ് മാച്ച് പ്ലെയറാണ്, പലപ്പോഴും അദ്ദേഹം അത് തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം 2017 ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി, ആ വർഷത്തെ ഫൈനലിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി, പിന്നെ 2021 T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് 50. ഇപ്പോഴിതാ ഒരു മസ്റ്റ് വിൻ മത്സരമാണ്, കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിച്ചു പായുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരിക്കുകയാണ്. സിക്സറുകൾ ഇങ്ങനെ പെയ്തിറങ്ങിയാണ് ഈ കളിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ താരങ്ങൾ നോക്കുക. 7 ഇന്നിങ്സിൽ നിന്ന് രോഹിത് 20 സിക്സറുകൾ ഒന്നാമതാണ്. വാർണറും 7 ഇന്നിങ്സിൽ നിന്ന് 20 സിക്സറുകൾ. അതേസമയം ഫഖർ സമൻ ഇപ്പം 3 ഇന്നിങ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി മഴ മാറി കളി പുനരാരംഭിക്കും, അറിയില്ല. ഏതായാലും ഈ 3 ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം ഓൾറെഡി 18 സിക്സറുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഫഖർ സമൻ തീർച്ചയായിട്ടും റിയൽ ബിഗ് മാച്ച് പ്ലെയറാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഒരു ദിവസം എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് ഉണ്ട്.